വളരെ വിവാദമായ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, വിജയകുമാർ ഭാഗ്യലക്ഷ്മി ഒരു പ്രശ്നം മീഡിയയിലെല്ലാം, വളരെ യൂട്യൂബർ ആയിരുന്ന ആള്. അതിനേക്കാൾ ഉപരി ഒരു വനിതാ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷ വനിതാ കമ്മീഷൻ അധ്യക്ഷയെ പരാമർശിച്ച് പറഞ്ഞ ഒരു സെന്റൻസും അതിനകത്ത് നമ്മൾ കേൾക്കാനും കാണാനും ഇടയായി. അഭിപ്രായം എന്താണ് മാഡം ഇതിനെപ്പറ്റി പറയാനുള്ളത്? എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ യൂട്യൂബറിന് ഈ യൂട്യൂബ് ചാനലുകൾക്കൊരു സെൻസർഷിപ്പ് ആവശ്യമാണ്, അത് അത്യാവശ്യമാണ്. ഇപ്പോൾ മലയാളം എക്സ്പ്രസ്, അത് നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യ വിഷയങ്ങളെ അപഗ്രഥിക്കുകയും അല്ലെങ്കിൽ അത്തരം തെറ്റായ കാര്യങ്ങളെ ചർച്ച ചെയ്യുകയും ചൂണ്ടിക്കാണിക്കുകയും ചർച്ച ചെയ്യുകയും തിരുത്തപ്പെടുകയും ചെയ്യാനാണ് ഈ ഒരു ചാനൽ പ്രവർത്തിക്കുന്നത്, അല്ലേ? എന്ന് വെച്ചാൽ ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി, ഒരു തിരുത്തലിന് വേണ്ടി നല്ല കാര്യങ്ങളെല്ലാം സമൂഹത്തിന് കൊടുത്ത് നല്ല മെസ്സേജും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ആർക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, അല്ലേ? ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് യാതൊരു പ്രയാസമില്ല, ആർക്കും വീട്ടിലിരുന്നുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാം. ആദ്യം വേണ്ടത് ഇതിന് ഒരു സെൻസറാണ് വേണ്ടത്, ഒന്ന് അതിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കണം, നിയമം കൊണ്ട് നിയന്ത്രിക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. കാരണം ആർക്കും ആരെയും എന്തും പറയാം എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുകയാണ്. ഇപ്പം എനിക്ക് ഷീബയുടെ എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ, എനിക്ക് ഷീബയുടെ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, ഷീബ ജീവിതത്തിൽ കണ്ടിട്ടോ കേട്ടിട്ടോ അനുഭവിച്ചിട്ടോ ഇല്ലാത്ത കാര്യങ്ങൾ ഞാനിങ്ങനെ സങ്കല്പിച്ചങ്ങ് പറയുകയാണ്, അല്ലേ? ഷീബ അറിയാത്ത എത്രയോ പേരാണ് ഇത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എത്രയോ പേര് കാണും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു നിയന്ത്രണം അത്യാവശ്യമാണെന്നാണ് ആദ്യം എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്നാൽ നല്ല രീതിയിൽ വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുന്ന, നല്ല ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ രംഗത്ത് നിൽക്കുന്ന യൂട്യൂബ് ചാനലുകൾ തീർച്ചയായിട്ടും നമുക്ക് വേണം. കാരണം കോർപ്പറേറ്റ് ചാനലുകൾക്ക് കോർപ്പറേറ്റ് ചാനലുകളുടേതായ ലക്ഷ്യം ഉണ്ടാവും, ഇല്ലേ? അവർക്ക് ആ ചാനലുകൾ ഓരോന്നും അവർക്ക് അതിൻ്റെ ഉടമ ആരാണോ, അതിൻ്റെ മുതലാളി ആരാണോ, ആ മുതലാളിക്ക് ഉള്ള താല്പര്യമാണ് അവർ ആ ചാനലുകളിലൂടെ ജനങ്ങളെ കേൾപ്പിക്കുന്നതും ജനങ്ങളുടെ മനസ്സിലേക്ക് തള്ളിവിട്ടു കൊടുക്കുന്നതും. അതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. സത്യം അറിയാൻ, അതാണല്ലോ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണാണ് മാധ്യമം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ രാജ്യത്തിൻ്റെ സത്യമറിയാനുള്ള ഒരവകാശം നമുക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് സത്യം ഏതാ, മിഥ്യ ഏതാ, ശരി ഏതാ, തെറ്റ് ഏതാന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അവിടെയൊക്കെ മാധ്യമ പ്രവർത്തനങ്ങൾക്കെല്ലാം പത്രം ഉൾപ്പെടെ എല്ലാം വിഷ്വൽ മീഡിയയും പ്രിന്റഡ് മീഡിയയിലും എല്ലാം അത് വരുന്നുണ്ട്. ഇതിനൊരു നിയമം വരണമെന്നാണ് മാഡം പറഞ്ഞു വരുന്നത്? അല്ല, ഈ പറയുന്ന കണക്ക് വ്യാജ വാർത്തകള്, പിന്നെ ഇല്ലാത്ത കഥകൾ സൃഷ്ടിക്കുക, വാർത്തകളെ വളച്ചൊടിക്കുക, ഇതൊക്കെ ധാരാളം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ആ കോർപ്പറേറ്റുകൾക്ക് താല്പര്യമുള്ള രീതിയിലെ അതിനെ വളച്ചൊടിക്കും. ഒരു വാർത്ത നാല് ചാനലിൽ കണ്ടാൽ നാല് ചാനൽ നാല് രീതിയിലാണ് അതിനെ സംപ്രേഷണം ചെയ്യപ്പെടുന്നത്, അല്ലേ? നാല് രീതിയിലാണ് അതിനെ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അതിനെ വളച്ചൊടിക്കുന്നു, വ്യാജ വാർത്തയാക്കുന്നു, ഏത് രീതിയിലും ആക്കാൻ പറ്റും. അത് എന്തുമായിക്കൊള്ളത്, അതവിടെ നിൽക്കും. ഞാൻ പറഞ്ഞ അത്തരം ഒരു സാമൂഹിക അല്ലെങ്കിൽ സമൂഹത്തിൽ അത്തരം മാധ്യമങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതുപോലുള്ള യൂട്യൂബ് ചാനലുകൾക്ക് വലിയ പ്രസക്തിയും പ്രാധാന്യമുണ്ട്. കാരണം ഏതെങ്കിലും ഒരു വാർത്ത, അതിൻ്റെ ശരിയായ വശം ഏതെങ്കിലും ഒരു യൂട്യൂബർ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ കൊണ്ടുവന്നാൽ നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ കാണുമ്പോൾ അത് മനസ്സിലാവുമല്ലോ, അവർ ആധികാരികമായി തെളിവ് സഹിതമായിരിക്കുമല്ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലുകൾ വേണം, അത് ഈ ഘട്ടത്തിൽ അനിവാര്യമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങൾ, നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ മുഖമാണത്, നമ്മുടെ മുഖപത്രമാണ്, നമുക്ക് പറയാനുള്ളത് പറയാം. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഇതുപോലെ എന്തും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ്സായിട്ട് കാണുന്നു. ഇതൊരു ബിസിനസ്. കാരണം ഒരു സോപ്പിൻ്റെ പരസ്യം വേണമെങ്കിലും ഒരു സ്ത്രീയുടെ ശരീരം കാണിച്ചിട്ടാണ് സോപ്പിൻ്റെ പരസ്യം കാണിച്ചിട്ട്, അല്ലേ, പിന്നെ സോപ്പിൻ്റെ പരസ്യം കാണിക്കുന്നത്. എന്ത് പരസ്യവും സ്ത്രീയുടെ ശരീരം വെച്ചിട്ടാണ് വിൽപ്പന നടത്തുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന് സബ്സ്ക്രൈബറെ കൂട്ടുന്നതിന് വേണ്ടി, അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയെ വസ്ത്രാക്ഷേപം ചെയ്യുകയും ഒരു സ്ത്രീയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാവുകൊണ്ട് അവളെ ബലാത്സംഗം ചെയ്യുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അവിടെയൊക്കെയാണ് ഈ നിയന്ത്രണം വേണമെന്ന് പറഞ്ഞത്. ഇവിടെ ഒരു യൂട്യൂബർ, അയാളുടെ പേര് പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അവരെയൊക്കെ പേര് പോലും നമ്മൾ ഈ സമൂഹത്തിൽ പറയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ 96 മാർച്ച് 3
കേരളത്തിലെ ഇന്നും നമ്മുടെ സ്ത്രീകളുടെ അഭിമാനമാണ് എഴുത്തുകാരി. എഴുത്തുകാരിയാണ്, പിന്നെ കവയത്രിയാണ്, പിന്നെ സാമൂഹ്യ പ്രവർത്തകയാണ്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഏത് അതിക്രമങ്ങളെയും വളരെ നിശിതമായി ഇപ്പോഴവർക്ക് സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് സുഗതകുമാരി ടീച്ചർ. മലയാളത്തിൽ നമുക്ക് എടുത്തു പറയാവുന്ന പേരാണ്. ടീച്ചറാണ് ആദ്യത്തെ അധ്യക്ഷ എന്ന് പറയുന്നത്. ടീച്ചറെ കുറിച്ച് ഞാൻ ചോദിച്ചു, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ടീച്ചർ കാറിൽ, ഞാൻ ചോദിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ്റെ കൂടെ കാറിൽ യാത്ര ചെയ്യാൻ പാടില്ലേ? എന്താ ഈ പറയുന്നത്? ഒരു സ്ത്രീക്ക്, അതും ഒരു അധ്യക്ഷ ഔദ്യോഗിക വാഹനത്തിലാണ്. എൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ എൻ്റെ കൂടെ എത്ര പേര് യാത്ര ചെയ്യുന്നുണ്ട്? ഒരു ഔദ്യോഗിക വാഹനത്തിൽ ഒരു അധ്യക്ഷയുടെ ഒപ്പം ഒരാൾ യാത്ര ചെയ്തു എന്ന് പറയുന്നത് എന്താണ്? എന്ത് തെറ്റ്, എന്തെങ്കിലും തെറ്റുണ്ടോ? ഇത് എന്ത് മെസ്സേജാണ് ഇതിനകത്ത് കൊടുക്കുന്നത്? തീർച്ചയായിട്ടും അതിനെയൊക്കെ നിശിതമായി ഞാൻ വിമർശിക്കുന്നു. അതിനെയൊക്കെ അർഹിക്കുന്ന അവഗണനയോടെ ഞാൻ അതിനെയൊക്കെ തള്ളിക്കളയണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏത് സ്ത്രീ ആയിക്കൊള്ളട്ടെ, എല്ലാ സ്ത്രീകൾക്കും പുരുഷനെപ്പോലെ തന്നെ ഈ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് സ്ത്രീ ഇപ്പം ഈ പറഞ്ഞ, ഞാൻ ചോദിക്കുന്നതല്ല, ഈ പറഞ്ഞതിനകത്തെല്ലാം ഓരോ പുരുഷന്മാരെയും കൂട്ടിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആ പുരുഷന്മാരെ കുറിച്ചൊരു ചർച്ചയും കേരളത്തിലില്ല, ഉണ്ടോ? ആ പുരുഷന്മാർ ആരാണെന്ന് പോലും, ഈ പറഞ്ഞ പുരുഷന്മാരാരാണെന്ന് പോലും ഒരാൾക്കെങ്കിലും അറിയോ? ആ പുരുഷന്മാരെ കുറിച്ച് ഇവിടെ വല്ല ചർച്ചയും നടന്നോ? അപ്പോഴും എന്താണ്? ബിസിനസ്, ബിസിനസ് അല്ലേ? സ്ത്രീയുടെ ശരീരത്തെ നാവുകൊണ്ട് ബലാത്സംഗം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഇതിനേക്കാളും പോയി ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്, ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത്. കാരണം എന്തൊക്കെ ഞാൻ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും അവനവൻ്റെ വീട്ടിലെ സ്ത്രീകളെ കുറിച്ച് ഒരാൾ പറയുമ്പോൾ ഏതൊരു പുരുഷനും വേദനിക്കും ഇല്ലേ? വേദനിക്കും എന്ന് പറയുന്ന പോലെ ഇത് കേൾക്കുന്ന ഏതൊരു സ്ത്രീക്കും, ആത്മാഭിമാനമുള്ള ആർക്കും അത് വേദനിക്കും. ഇൻ കേസ് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ അതെന്താ, അതിനെ അത് കാണുന്ന മറ്റൊരാൾക്ക് എന്താണ് പ്രശ്നം? അത് അവർക്കല്ലേ പ്രശ്നം, അവർ പരിഹരിച്ചോളും അവരുടെ പ്രശ്നം. അതുകൊണ്ട് ഇത് അതുപോലെ ഫെമിനിസ്റ്റ്, ഫെമിനിസ്റ്റ് എന്നൊരു വാക്ക് ഞാൻ ചോദിക്കുന്നത് എന്താണ് ഫെമിനിസം? ഈ ഫെമിനിസത്തെക്കുറിച്ച് അറിഞ്ഞിട്ടാണോ അയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ കാഴ്ചപ്പാടിലെ ഫെമിനിസം എന്ന് പറയുന്നത് ഒരു സ്ത്രീ അവളുടെ അഭിമാനത്തോടുകൂടി അവൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്ന, സ്വതന്ത്രമായി നിർഭയമായി ജീവിക്കാൻ കഴിയുന്ന, അവൾക്ക് തൊഴിലെടുക്കാൻ കഴിയുന്ന, എല്ലാ മേഖലകളിലും അവൾക്ക് സുരക്ഷിതയായി ജീവിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം കിട്ടണം. ആ സ്വാതന്ത്ര്യമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അല്ലാതെ പുരുഷൻ്റെ മേലിലുള്ള ആധിപത്യമല്ല എൻ്റെ കാഴ്ചപ്പാടിലുള്ള ഫെമിനിസം എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, പുരുഷനും സ്ത്രീയും ഈ സമൂഹത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ആ ഒരു വശത്തെ ഒരു വശം അടിച്ചമർത്തരുത് എന്നുള്ളതാണ്. ആ വശവും അതിൻ്റെ ഒപ്പം സഞ്ചരിച്ചുകൊള്ളട്ടെ. അല്ല, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ അഭിമാനം, ഇതൊക്കെ നിലനിർത്തി പോകാൻ ഒരു സ്ത്രീക്ക് അവളുടെ അഭിപ്രായം പറയേണ്ടടുത്ത് അഭിപ്രായം പറയാൻ കഴിയണം. അവൾക്ക് വിദ്യാഭ്യാസം ചെയ്യണം, അവൾക്ക് അവളുടെ ആരോഗ്യം നോക്കണം അല്ലേ? അവൾക്കും ഈ ഭൂമിയും ഈ ലോകമൊക്കെ കാണാനുള്ള പിന്നെ സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ അവൾ കണ്ടോട്ടെ. അല്ലാതെ പുരുഷന്മേലുള്ള ആധിപത്യമാണ് ഫെമിനിസം എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും അല്ല ഫെമിനിസം എൻ്റെ കാഴ്ചപ്പാടിൽ. ഒരു സ്ത്രീ, അവളൊരു വ്യക്തിയാണ്, അവളുടെ വ്യക്തിത്വവും അവളുടെ സ്വത്വവും അവൾ നിലനിർത്തി പോകാൻ കഴിയണം. അതാണ് ഫെമിനിസം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾ മുഴുവൻ ഇത്തരത്തിലാണ് എന്ന കാഴ്ചപ്പാട്, അത് ഈ അദ്ദേഹത്തിൻ്റെ വികലമായ കാഴ്ചപ്പാടായിട്ട് മാത്രമേ എനിക്കതിനെ കാണാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അതൊക്കെ അവലപിക്കേണ്ടതും അതൊക്കെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയണം. പിന്നെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമാണെന്ന് അല്ലേ? ഇപ്പം ഭാഗ്യലക്ഷ്മി പോയി ഭാഗ്യലക്ഷ്മി സുഹൃത്തുക്കളും പോയി തല്ലിയതിന് ഞാൻ ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല. ഞാൻ ശ്രീമതി ഭാഗ്യലക്ഷ്മി കൂടി ഇരുന്ന ഒരു ചാനൽ ചർച്ചയിൽ പോലും ശ്രീമതി ഭാഗ്യലക്ഷ്മി ചെയ്തത് നിയമത്തിൻ്റെ മുന്നിൽ തെറ്റാണ് എന്ന് അവരെ ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞൊരാളാണ് ഞാൻ. നിയമത്തിൻ്റെ മുന്നിൽ അല്ല, സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ്. ഇപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്നെക്കുറിച്ചാണെങ്കിലും എൻ്റെ മനസ്സിലുണ്ടാകുന്ന പ്രതികരണം ഇത് തന്നെയാണ് ആദ്യം ഉണ്ടാകുന്നത്. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു നിയമവാഴ്ചയുള്ള രാജ്യത്ത് ജീവിക്കുമ്പോൾ ഞാൻ ശ്രീമതി ഭാഗ്യലക്ഷ്മിയായിട്ട് സംസാരിച്ചു. അവർ വളരെ വികാരധീനയായിട്ട് എന്നോട് സംസാരിച്ചു. അവർക്ക് വളരെ വിഷമമുണ്ട്, തീർച്ചയായിട്ടും വിഷമമുണ്ടാവും. അവരൊരു സ്ത്രീ മാത്രമല്ല, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മാത്രമല്ല, അവരമ്മയാണ്, അമ്മയാണ്, അമ്മയാണ് അവർ. നമ്മൾ മനസ്സിലാക്കണം, തങ്ങളുടെ മക്കളുടെ മുഖത്തോട്ട് നോക്കേണ്ട അമ്മയാണ് ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ ഈ പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകാം, പക്ഷേ അതൊക്കെ അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയും അവളുടെ വികാരങ്ങളും കൂടി നമ്മൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ആരും അതെന്നെയൊന്ന് വിമർശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഭാഗ്യലക്ഷ്മി ചെയ്തത് നിയമത്തിൻ്റെ മുന്നിൽ തെറ്റ് തന്നെയാണ്. പക്ഷേ അങ്ങനൊരു തെറ്റ് ചെയ്യാനുള്ളൊരു അവസരത്തിലേക്ക് എത്തിച്ചത് ആരാണ്?
അയാളല്ലേ പ്രധാന പ്രതിയായിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് ഈ പറഞ്ഞ ആളുകളൊക്കെ വിമർശിക്കപ്പെടുമ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ കൂടി ഉൾപ്പെടുന്ന സ്ത്രീകൾ ആണ് സ്ത്രീകളെയാണ് ഈ തരത്തിൽ മോശമായി ചിത്രീകരിച്ചിരിക്കുന്നത് എന്നൊരു സ്വയം തിരിച്ചറിവ് കൂടി ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്.